തേർഡ് മൊഡ്യൂളിലെ പേയ്മെൻറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞ പോർഷനാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അതൊരു പ്രോബ്ലമാറ്റിക് പോർഷനാണ്. അപ്പം അതിൽ നിന്ന് കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പേയ്മെൻറ്റ് ഡിസൈൻ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ അത് രണ്ട് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യും. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സി ബി ആർ മെത്തേഡാണ്. സി ബി ആർ മീൻസ് കാലിഫോർണിയ ബെയറിംഗ് റേഷ്യോ മെത്തേഡ്. ഈ എക്സ്പെരിമെൻ്റ് നിങ്ങൾ കഴിഞ്ഞ വർഷം ജിയോടെക്നിക്കൽ ലാബിൽ ചെയ്തിട്ടുണ്ടാവണം ഈ എക്സ്പെരിമെൻ്റ്. ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഓരോ സോയിലിൻ്റെയും ഓരോ പർട്ടിക്കുലർ സോയിലിനും സി ബി ആർ വാല്യൂ ഉണ്ട്. ആ സി ബി ആർ വാല്യൂ ആ പെർസെൻറ്റേജ് ആണ് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പെനിട്രേഷനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ ലോഡ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, ആ ലോഡ് വാല്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ലോഡ് ഇൻ ടു ഹൺഡ്രഡ്. ഈ ടെസ്റ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ ഓരോ പെനിട്രേഷനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ലോഡിനാണ് നമ്മൾ ടെസ്റ്റ് ലോഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഐ ആർ സി തന്നെ ഓരോ പെനിട്രേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവർ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ യൂഷ്വലി നമ്മൾ 0.5 mm പെനിട്രേഷൻ 2.5 mm പെനിട്രേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി ബി ആർ വാല്യൂ, അതുപോലെ 5 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി ബി ആർ വാല്യൂ, ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതിൽ യൂഷ്വലി 2.5 mm പെനിട്രേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി ബി ആർ വാല്യൂ ആയിരിക്കും ഗ്രേറ്റർ. ചില കേസിൽ അല്ലാതെയും വരാം. സോ പ്രോബ്ലത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏത് സി ബി ആർ വാല്യൂ ആണോ വലുത്, 2.5 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണോ 5 mm കറസ്പോണ്ടിങ് ആയിട്ടാണ് അതിൽ ഏതാണോ വലുത്, ആ വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഈ സി ബി ആർ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ലോഡ് അറിഞ്ഞിരിക്കണം. സോ ഈ രണ്ട് വാല്യൂ 2.5 കറസ്പോണ്ടിങ് ആയിട്ടുള്ളൂ 5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സ്റ്റാൻഡേർഡ് വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് സി ബി ആർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇത് രണ്ടും ബൈ ഹാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് സി ബി ആർ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന പേയ്മെൻറ്റിൽ കൂടെ പോകാൻ പോകുന്ന ഒരു ദിവസം അതിൽ ട്രാവൽ ചെയ്യുന്ന വെഹിക്കിൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. അതന്നെ നമ്മൾ വെഹിക്കിൾ കൗണ്ട്, ദാറ്റ് ഇസ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഐ ആർ സി നമുക്കൊരു ഇക്വേഷൻ പറയുന്നുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ പെർ ഡേ ഈക്വൽ ടു പി ഇഞ്ചു 1+R^n. അപ്പോൾ ഇതിൽ എ പി ആർ അതൊക്കെ ചിലപ്പം ഓരോ ടെക്സ്റ്റിലും ഡിഫറെൻ്റ് അബ്രേഷൻസ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്, അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് ആണ്. ദെൻ നെക്സ്റ്റ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പേയ്മെൻറ്റ് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടുത്തെ ട്രാഫിക് കൗണ്ട് എടുക്കുമല്ലോ. ആ ഒരു ദിവസം അതിൽ കൂടെ എത്ര വെഹിക്കിൾസാണ് പോകാൻ ചാൻസ്, ആ ഒരു ട്രാഫിക് കൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, സോ അതിൽ ലാസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് നമ്മൾ എടുത്ത കൗണ്ട് അതിനെയാണ് നമ്മൾ പി എന്ന് പി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ ആർ എന്ന് പറഞ്ഞാൽ ഒരു വർഷവും ആ പേയ്മെൻറ്റിൽ ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉള്ള വെഹിക്കിൾസിൻ്റെ റേറ്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് ആണ് ആർ എന്ന് പറയുന്നത്. ദെൻ എൻ എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ പേയ്മെൻറ്റ് എത്ര വർഷം കൊണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് തീർക്കാം സോറി കൺസ്ട്രക്ട് ചെയ്ത് തീർക്കാൻ പോകുന്നത്. അതിൻ്റെ ഡിസൈൻ എത്ര വർഷം കൊണ്ട് നമ്മൾ ആ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യും, അതാണ് എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ മൂന്ന് വാല്യൂഷൻ ഈ പിയും ആറും എന്നും ഒക്കെ നമുക്ക് യൂഷ്വലി ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ അത് വെച്ച് നമ്മൾ വെഹിക്കിൾ കൗണ്ട് കണ്ടുപിടിക്കും. അതേപോലെ തന്നെ സി ബി ആർ പെർസെൻറ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നുണ്ട്. ഈ സി ബി ആർ പെർസെൻറ്റും നമ്പർ ഓഫ് വെഹിക്കിൾസും അറിയണമെങ്കിൽ സി ബി ആർ ചാർട്ടിൽ നിന്നും സി ബി ആർ ഡിസൈൻ ചാർട്ടിൽ നിന്നും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോണ പേയ്മെൻറ്റിൻ്റെ ടോട്ടൽ തിക്നെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഞങ്ങൾ ഈ ഡിസൈൻ ചാർട്ട് നോക്കി, ഇതിൽ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് സി ബി ആർ പെർസെൻറ്റേജ് ആണ്. ദെൻ വൈ ആക്സിസ് എന്ന് പറയുന്നത് ആ പേയ്മെൻറ്റ് ടോട്ടൽ ഡെപ്ത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് കുറേ കർവ് കാണും, എ ടു ജി കുറേ കർവ്സ് കാണും. ഈ കർവ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ വെഹിക്കിൾ കൗണ്ട് ആണ്. അതിൽ ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് കർവാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ എനിക്ക് വെഹിക്കിൾ കൗണ്ട് 500 വന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 500 എന്ന് പറഞ്ഞാൽ എവിടെ വരിക, 450-ക്കും 1500-നും ഇടയ്ക്കാണ് അല്ലേ. സോ എൻ്റെ കർവ് ഇ എന്ന് പറയുന്ന കർവാണ്. അതുപോലെ തന്നെ സി ബി ആർ പെർസെൻറ്റ് ഞാൻ 5% ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തിക്നെസ് എത്ര വരും, എന്താ ചെയ്യേണ്ടത്? ഈ 5% സി ബി ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കർവിൽ ഇത് എവിടെയാണ് വന്ന് ടച്ച് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വൈയിലെ വാല്യൂ എത്ര വരുന്നത് നോക്കാം. ഇപ്പോൾ ഇതൊരു ഏകദേശം ഒരു 430-440 ഒക്കെ വരും അല്ലേ. സോ അതായിരിക്കും എൻ്റെ ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ ടോട്ടൽ തിക്നെസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ്
ഈ CBR ഡിസൈൻ ചാർട്ട് യൂസ് ചെയ്യേണ്ടത് എക്സാമ്പിൾ നോക്കാം നമുക്ക് അപ്പോൾ അതിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ കെയർ ആവും ഇത് ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്താണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് എന്താ അവർ പറയുന്നുണ്ട് ഒരു പ്രോജക്റ്റ് സൈറ്റിലെ സോയിൽ അവർ ടെസ്റ്റ് ചെയ്തു ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ലോഡ് പെനിട്രേഷൻ കർവ് അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമൈൻ ദ സി ബി ആർ വാല്യൂ ദൻ തേർഡ് വൺ ഫൈൻഡ് ദ ടോട്ടൽ തിക്നെസ് ഓഫ് ദ പേയ്മെൻറ്റ് സോ ഇത് മൂന്നുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ അവരെന്തൊക്കെ ഡേറ്റാസ് തന്നിട്ടുണ്ടെന്ന് നോക്കാം ആദ്യം എന്തൊക്കെ ഡേറ്റാസ് തന്നിരിക്കുന്നത് റെക്കമെൻഡഡ് ബൈ ഏജ് ഫോർ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഓഫ് 1500 പെർ ഡേ 1500 പെർ ഡേക്ക് ഒരു ദിവസം അതായത് ലാസ്റ്റ് അവിടെ ട്രാഫിക് കൗണ്ട് എടുത്തപ്പോൾ 1500 വെഹിക്കിൾസ് ഉണ്ടെന്നുള്ള ഒരു ഇതിലാണ് സോ അത്രയും വെഹിക്കിൾസിന് വേണ്ടിയിട്ട് നമ്മളൊരു പേയ്മെൻറ്റ് ഡിസൈൻ ചെയ്യണം ദെൻ അവിടുത്തെ ഗ്രോത്ത് റേറ്റ് അവർ പറയുന്നത് 7% അത് പെർ ഇയർ 7% വെച്ച് വെഹിക്കിൾസിൻ്റെ ഇത് കൂടിക്കൊണ്ടിരിക്കും പിന്നെ തന്നിരിക്കുന്നത് എന്താണ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകുന്നത് 3 years കഴിഞ്ഞാണ് അതായത് ലാസ്റ്റ് ട്രാഫിക് കൗണ്ട് എടുത്തതിന് ശേഷം 3 വർഷം കൂടെ കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് കൺസ്ട്രക്ഷൻ എത്തുള്ളൂ സോ നമുക്കിവിടെ പിയുടെ വാല്യൂ തന്നിട്ടുണ്ട് ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് എൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ഓക്കെ അത് കൂടാതെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ഒരു ടേബിൾ അതായത് പെനിട്രേഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡും ഇവർ നടത്തിയ എക്സ്പെരിമെൻറ്റ് അതിൽ നിന്നുള്ള പെനിട്രേഷൻ കറസ്പോണ്ടിങ് ലോഡ് ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട് സോ ഇതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ലോഡ് പെനിട്രേഷൻ കർവ് വരയ്ക്കാം അപ്പോൾ നിങ്ങൾക്കത് അറിയായിരിക്കും നിങ്ങൾ ടെസ്റ്റ് സി ബി ആർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നതാണ് ഓക്കെ സോ അതിൽ പെനിട്രേഷൻ എക്സ് ആക്സിലും ലോഡ് വൈ ആക്സിലും ആണ് വരയ്ക്കുന്നത് ഇത് ഒന്നേ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഗ്രാഫ് പേപ്പർ പ്രൊവൈഡ് ചെയ്യും ഇൻ കേസ് ഗ്രാഫ് പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ യൂഷ്വലി സാധനം നിങ്ങൾ പേപ്പർ വരയ്ക്കുന്നത് ഏതെങ്കിലും സ്കെയിൽ അതങ്ങ് വരയ്ക്കാം ഓക്കെ അപ്പോൾ സോ എക്സ് ആക്സിൽ നമ്മൾ ഡിഫ്ലക്ഷൻ കൊടുത്തു അതായത് പെനിട്രേഷൻ കൊടുത്തു വൈ ആക്സിൽ ലോഡ് കൊടുത്തു നമുക്ക് തന്നിരിക്കുന്ന അനുസരിച്ച് ഓരോ പെനിട്രേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് ആദ്യം മാർക്ക് ചെയ്യാം ഓക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പോയിന്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് സ്മൂത്ത് കർവ് പോലെ വരയ്ക്കാം ഓക്കെ അപ്പോൾ അതാണ് ഫസ്റ്റ് അത് കഴിഞ്ഞു ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു സി ബി ആർ വാല്യൂ കണ്ടുപിടിക്കണം ഓക്കെ സോ സി ബി ആർ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും സി ബി ആർ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ സി ബി ആർ അറ്റ് 2.5 mm ആൻഡ് സി ബി ആർ അറ്റ് 5 mm ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ദെൻ അതിലെ ഏതാണോ ഗ്രേറ്റർ വാല്യൂ അതായിരിക്കും ആ സോയിൻ്റെ സി ബി ആർ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ ഇപ്പം ഇവിടെ നമുക്ക് 2.5 mm കറസ്പോണ്ടിങ് ആയിട്ട് ടെസ്റ്റ് ലോഡുണ്ട് 2.5 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ലോഡ് നമുക്കറിയാം അത് ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഓക്കെ സോ 2.5 mm സ്റ്റാൻഡേർഡ് ലോഡ് എന്ന് പറഞ്ഞാൽ 1370 ആണ് ഇവിടെ 2.5 mm കറസ്പോണ്ടിങ് ടെസ്റ്റ് ലോഡ് നമ്മുടെ ടേബിളിലുണ്ട് അത് ഇൻറ്റു 100 ചെയ്യുമ്പം 2.5 mm കറസ്പോണ്ടിങ് സി ബി ആർ പെർസെൻറ്റ് കിട്ടി അതുപോലെ തന്നെ ഇനി 5 mm കണ്ടുപിടിക്കാം 5 mm ഇതുപോലെ ടെസ്റ്റ് ലോഡ് ബൈ സ്റ്റാൻഡേർഡ് ലോഡ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ 5 mm കിട്ടി ഇനി ഇതിൽ രണ്ടിലും ഏതാണോ മാക്സിമം വാല്യൂ അതാണ് ആ സോയിലിൻ്റെ സി ബി ആർ വാല്യൂ എന്ന് പറയുന്നത് സോ അത് നമുക്ക് കിട്ടി ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് ഇനി നമുക്ക് ആ പേയ്മെൻറ്റിൻ്റെ ടോട്ടൽ തിക്നെസ് കണ്ടുപിടിക്കണം ടോട്ടൽ തിക്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ ടോട്ടൽ തിക്നെസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആ സി ബി ആറിൻ്റെ ഡിസൈൻ ചാർട്ടിൽ നിന്ന് വേണം കണ്ടുപിടിക്കാൻ അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ അറിയണം സി ബി ആർ പെർസെൻറ്റും അറിയണം നമ്പർ ഓഫ് വെഹിക്കിൾസിൻ്റെ കൗണ്ടും അറിയണം സി ബി ആർ പെർസെൻറ്റ് നമുക്ക് കിട്ടി ഇനി നമ്പർ ഓഫ് വെഹിക്കിൾസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് ഐ എസ് ഇ ഇക്വേഷൻ യൂസ് ചെയ്യുക എ ഇസ് ഈക്വൾ ടു പി ഇൻറ്റു 1+R^2 എല്ലാ വാല്യൂസും നമുക്ക് അവൈലബിൾ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സോ വെഹിക്കിൾസിൻ്റെ കൗണ്ട് കിട്ടി ഇനി എന്താ ചെയ്യേണ്ടത് ഈ വെഹിക്കിൾസിൻ കൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവ് ഐഡൻറ്റിഫൈ ചെയ്യണം ഓക്കെ സോ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ കർവ് ഐഡൻറ്റിഫൈ ചെയ്യുക സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുമ്പോൾ കർവ് എഫ് ആണ് വന്നിരിക്കുന്നത് സോ അതപ്പോൾ നിങ്ങൾ ആ ചാർട്ട് ഒന്ന് വെരിഫൈ ചെയ്യണം ഞാൻ അത് നോക്കി തന്നിട്ടുണ്ട് സോ അതുമായിട്ട് നിങ്ങളത് ക്രോസ് ചെക്ക് ചെയ്യാം സോ ഈ വാല്യൂ നിന്നും കർവ് എഫ് ആണ് വന്നിരിക്കുന്നത് ഇനി എന്താ ചെയ്യേണ്ടത് സി ബി ആർ വാല്യൂ അറിയാം കർവ് ഏതാണെന്ന് അറിയാം എന്ത് ചെയ്താൽ മതി സി ബി ആർ 3.75 ആണ് നമ്മുടെ മാക്സിമം വന്നിരിക്കുന്നത് സോ നമ്മൾ അതിനെ റൗണ്ട് ചെയ്ത് 4% ആക്കി സോ ഈ 4% കറസ്പോണ്ടിങ് ആയിട്ട് കർവ് എഫിൽ എവിടെയാണോ കോയിൻസൈഡ് ചെയ്യാൻ നോക്കുക ആ വാല്യൂ കറസ്പോണ്ടിങ് വൈ ആക്സിലേക്ക് എടുക്കുക ആ വാല്യൂ ആയിരിക്കും നമ്മുടെ ടോട്ടൽ തിക്നെസ് ഓഫ് ദി പേയ്മെൻറ്റ് എന്ന് പറയുന്നത് സോ അതിവിടെ കിട്ടിയിട്ടുണ്ട് ടോട്ടൽ തിക്നെസ് ഏകദേശം ഒരു 540-550 ആ റേഞ്ചിലാണ് വരുന്നത് സോ 540 mm ആണ് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ടോട്ടൽ തിക്നെസ് ഓക്കെ സോ അതൊരു വേറൊരു എക്സാമ്പിൾ ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് സി ബി ആർ വാല്യൂസ് ഓൾറെഡി തന്നിട്ടുണ്ട് ഓക്കെ ആ സോൾ സബ്ഗ്രേഡിൻ്റെ ടോട്ടൽ സി ബി ആർ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ലെയറിൻ്റെയും തിക്നെസ് കണ്ടുപിടിക്കാനുള്ള സി ബി ആർ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്
അതുപോലെ തന്നെ അവിടുത്തെ ലാസ്റ്റ് ട്രാഫിക് കൗണ്ട് എടുക്കുമ്പോഴുള്ള വെഹിക്കിൾസിൻ്റെ എണ്ണം 300 തന്നിട്ടുണ്ട്. അവിടുത്തെ ഗ്രോത്ത് റേറ്റ് ഓഫ് ട്രാഫിക് 6.5 തന്നിട്ടുണ്ട്. ദെൻ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് 3 ഇയേഴ്സ് എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. സോ എല്ലാ ഡേറ്റാസും അവർ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ചെയ്യേണ്ടത് സി ബി ആർ വാല്യൂസ് ഓൾറെഡി തന്നിട്ടുണ്ട്, പിന്നെ അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് കണ്ടുപിടിക്കണം പെർ ഡേയിലുള്ള. അതിന് നമ്മൾ വീണ്ടും ഐ ആർ സി ഡി ഇക്വേഷൻ യൂസ് ചെയ്യാം. ആ ഇക്വേഷൻ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ടോട്ടൽ വെഹിക്കിൾസിൻ്റെ വാല്യൂ കിട്ടും. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? സി ബി ആർ ഡിസൈൻ ചാർട്ടിൽ നിന്നും ഈ വാല്യൂ, അതായത് നമ്മുടെ വെഹിക്കിൾസ് കൗണ്ട് വരുന്നത് ഏത് കർവാണെന്ന് നോക്കുക. സോ അത് നമുക്കിപ്പോൾ കർവ് ഡി ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതൊക്കെ സി ബി ആർ ചാർട്ടിൽ നിന്ന് ക്രോസ് ചെക്ക് ചെയ്യുക കേട്ടോ. സോ കർവ് ഡി ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഡിസൈൻ ചെയ്യേണ്ടത് അല്ലേ, ഏത് സോയിൽ സബ്ഗ്രേഡിൻ്റെ പെർസെൻറ്റേജ് 5% എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ആ പേയ്മെൻറ്റിൻ്റെ ടോട്ടൽ തിക്നെസ് കണ്ടുപിടിക്കണം. സോ അതിനെന്ത് ചെയ്യണം? ഈ 5% കറസ്പോണ്ടിങ് ആയിട്ട് കർവ് ഡിയിൽ ഏത് പോയിൻ്റ് ആണോ വരുന്നത് നോക്കാം. അതിൻ്റെ വാല്യൂ വൈ ആക്സിലേക്ക് നോക്കിയിട്ട് ഏതാണോ വാല്യൂ ആ വാല്യൂ എടുക്കാം. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഏകദേശം 370-380 റേഞ്ച് ആണ് വന്നത്. സോ 380 ആയിട്ട് ഞാനിതിനെ ഫിക്സ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇനി എന്താ തന്നിരിക്കുന്നത്? അപ്പോൾ നമുക്ക് സബ്ഗ്രേഡിൻ്റെ പെർസെൻറ്റ് വെച്ചിട്ട് നമ്മൾ ടോട്ടൽ പേയ്മെൻറ്റ് തിക്നെസ് കണ്ടുപിടിച്ചു അല്ലേ. സോ സബ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ പേയ്മെൻറ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് തിക്നെസ് കിട്ടി. ഇനി അവർ അടുത്ത് തന്നിട്ടുള്ള എന്താണ്? ഗ്രേവറി സോയിലിൻ്റെ സി ബി ആർ പെർസെൻറ്റ് വന്നിട്ടുണ്ട്. സോ സബ്ഗ്രേഡ് കഴിഞ്ഞ് തൊട്ട് മേളിലുള്ള പോർഷനാണ് ഗ്രേവറി സോയിൽ. അപ്പോൾ ഈ ഗ്രേവറി സോയിലിൻ്റെ സി ബി ആർ വെച്ച് നമ്മൾ തിക്നെസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടുന്നത് അതിൻ്റെ മേളിൽ, അത് ആ ലെയർ ഗ്രേവറി ലെയറിൻ്റെ മേളിലുള്ള പേയ്മെൻറ്റിൻ്റെ ടോട്ടൽ തിക്നെസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അതാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ അത് വെച്ച് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ടോട്ടൽ തിക്നെസ് എബോവ് ദിസ് ലെയർ കിട്ടും. ഇത് 210-220 റേഞ്ച് ആണ്. സോ 210 ആയിട്ട് ഞാൻ ഫിക്സ് ചെയ്തു, 210. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് എന്താ? സോയിൽ കങ്കാർ മിക്സിൻ്റെ വന്നിട്ടുണ്ട്. വീണ്ടും അതേ സി ബി ആർ ചാർട്ടിൽ നിന്നും 30% കറസ്പോണ്ടിങ് ആയിട്ട് കർവ് ഡിയിൽ വരുന്ന പോയിന്റ് നോക്കുക. അപ്പം അവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? സോയിൽ കങ്കാറിൻ്റെ മേളിലുള്ള പേയ്മെൻറ്റ് ലെയേഴ്സിൻ്റെ തിക്നെസ്സാണ് നമുക്ക്, ടോട്ടൽ തിക്നെസ്സാണ് നമുക്ക് കിട്ടുന്നത്. സെയിം തന്നെ ഡബ്ല്യു ബി എമ്മിൻ്റെയും ചെയ്യാം, 98% കറസ്പോണ്ടിങ് തിക്നെസ്. സോ അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡബ്ല്യു ബി എമ്മിൻ്റെ മേളിലുള്ള ലെയറിൻ്റെ തിക്നെസ്സാണ്. ഓക്കെ, സോ നമുക്കിപ്പം ടോട്ടൽ തിക്നെസ് കിട്ടി, ഓരോ ലെയറിൻ്റെയും മേളിലോട്ടുള്ള തിക്നെസ്സും കിട്ടി. നമ്മളത് അതുപോലെ പ്ലോട്ട് ചെയ്യാം. ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ സിംഗിൾ ലെയറിൻ്റെയും തിക്നെസ് നമുക്ക് അതിനകത്തു നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതാണ് ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചറും ഓരോ ലെയറിൻ്റെ തിക്നെസ്സും. സോ ഇതാണ് ഈ ക്വസ്റ്റിൽ സോൾവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ ഈ പ്രോബ്ലം. ബേസിക് സി ബി ആർ മെത്തേഡ് വെച്ച് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. സി ബി ആർ പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഓർക്കുക അല്ലേ. സി ബി ആർ പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ടെസ്റ്റ് ലോഡ് ബൈ സ്റ്റാൻഡേർഡ് ലോഡ് ഇൻ ടു 100. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ലോഡ് 2.5 mm നും 5 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ലോഡ് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് 2.5 mm നും 5 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി ബി ആർ പെർസെൻറ്റ് കണ്ടുപിടിക്കുക. അതിലേതാണോ വലിയ വാല്യൂ അതായിരിക്കും നിങ്ങളുടെ സോയിലിൻ്റെ സി ബി ആർ പെർസെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? വെഹിക്കിൾ കൗണ്ട് കണ്ടുപിടിക്കാനുള്ളത്. ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്. ആ ഇക്വേഷൻ അതുപോലെ തന്നെ പഠിക്കുക, അതിൽ ഓരോ ടേംസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ അറിയേണ്ടത് എന്താണ്? ആ സി ബി ആർ ചാർട്ട് യൂസ് ചെയ്യാൻ അറിയണം. സോ അതിൽ എക്സ് ആക്സിൽ എന്താണ്, വൈ ആക്സിൽ എന്താണ്, അതിൽ ഓരോ കർവും നമ്മളെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അത്ര നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം.